നമസ്കാരം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനം നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ റോഡുകൾ അതിവേഗ വളർച്ചയുടെ പാതയിലാണ്. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊർജം പകരുന്ന കാര്യവുമാണ്. രാജ്യം സാമ്പത്തിക വളർച്ച നേടുന്നതിനും നിക്ഷേപകരുടെ ആത്മവിശ്വാസം നേടിയെടുക്കുന്നതിലും പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കുന്നതിലുമെല്ലാം റോഡുകൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ഊന്നിപ്പറയുകയുണ്ടായി. വലിപ്പം നോക്കിയാൽ ലോകത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ റോഡ് ശൃംഖലയുടെ കാര്യത്തിൽ 2ാം സ്ഥാനവും 1ാം സ്ഥാനത്ത് US ആണ്. 2ാമത് ഇന്ത്യ. ചൈന പോലും 3ാം സ്ഥാനത്താണ്. 4ാമതായി ബ്രസീൽ. 5ാമത് റഷ്യ. ഇത് ഇൻ്റർനാഷണൽ റോഡ് ഫെഡറേഷൻ്റെ കണക്കാണ്. അമേരിക്കയിലെ വാഷിങ്ടൺ DCയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. നമ്മുടെ രാജ്യത്തിൻ്റെ റോഡ് ശൃംഖല എന്ന് പറയുന്നത് 63.31 ലക്ഷം കിലോമീറ്ററാണ്. അതിൽ തന്നെ 1.44 ലക്ഷം കിലോമീറ്റർ ദേശീയ പാതയാണ്. അടിസ്ഥാന സൗകര്യത്തിൻ്റെ നട്ടെല്ലായിട്ടാണ് ദേശീയപാതകളെ കണക്കാക്കുന്നത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ദേശീയപാതകളുടെ മൊത്തം ദൈർഘ്യം 50% വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 2014 ഏപ്രിലിൽ 92,000 കിലോമീറ്ററിൽ നിന്ന് 2022 നവംബർ ആയപ്പോൾ അത് 144,000 കിലോമീറ്ററായി മാറി. ഇപ്പോൾ ദേശീയപാതകളുടെ പ്രതിദിന ശരാശരി വളർച്ച 40 കിലോമീറ്ററിനടുത്താണ്. 2021-22 സാമ്പത്തിക വർഷം 1.18 ലക്ഷം കോടി രൂപയാണ് റോഡ് വികസനത്തിനായി മാറ്റിവെച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റോഡ് വികസനം നടന്നത് UP, മഹാരാഷ്ട്ര, കർണാടക, രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ്. വരും വർഷങ്ങളിൽ പുതിയ 27 ദേശീയപാതകൾ കൂടി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 9,860 കിലോമീറ്ററാണ് ഇതിൻ്റെ മൊത്ത ദൈർഘ്യം. പദ്ധതി ചെലവായി കണക്കാക്കുന്നത് 4,08,437 കോടി രൂപയാണ്. ഈ 27 ഹൈവേകളിൽ 5 എണ്ണം എക്സ്പ്രസ് വേ ആയിരിക്കും. 22 എണ്ണം ആക്സസ് കൺട്രോൾഡ് ഹൈവേസ് ആയിരിക്കും. അതായത് സെമി എക്സ്പ്രസ് വേ എന്ന് പറയാം. ഗ്രാമീണ റോഡുകളുടെ വികസനത്തെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം റോഡ് ശൃംഖലയിൽ 71% ഗ്രാമീണ റോഡുകളാണ്. ഇവയുടെ വികസനത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട്. പലപ്പോഴും റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് സ്ഥലം ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും ക്വാറി സമരങ്ങളും ചില ഉദ്യോഗസ്ഥർ സൃഷ്ടിക്കുന്ന നൂലാമാലകളുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.